നമസ്കാരം ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് കേരളത്തിലെ പരിസ്ഥിതിവാദം നമ്മൾ പരിശോധിച്ചാൽ പല പരിസ്ഥിതിവാദങ്ങളും പരിസ്ഥിതി സിദ്ധാന്തങ്ങളും പൊതുജനത്തിന് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ് ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കേരയിൽ പദ്ധതി ഈ കേരയിൽ പദ്ധതിക്ക് അനുകൂലമായും പ്രതികൂലമായും പറയുന്നവർ പരിസ്ഥിതിവാദമാണ് പറയുന്നത് കേരയിൽ പദ്ധതിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ ഭൂമി തന്നെ നേരിടുന്ന ആഗോള താപനം എന്ന പ്രതിഭാസം അതിനൊരു പരിഹാരമാണ് ഈ പദ്ധതി എന്നാണ് എന്നാൽ അതിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ പദ്ധതി വലിയൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ തന്നെ വലിയ പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കും കേരളത്തിന് രണ്ടായി മുറിക്കുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഇങ്ങനെ ഇതിൽ ഏത് പരിസ്ഥിതിവാദമാണ് സത്യത്തിൽ ജനം വിശ്വസിക്കേണ്ടത് എന്നത് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്തായാലും കേരളിനെതിരെ ഒരു വലിയ ജനവികാരം കേരളത്തിലുണ്ട് അത് കേരളത്തിൻ്റെ പൊതുവികാരമാണ് എന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നു തൃക്കാക്കരയിൽ യു ഡി എഫ് ഒരു അയ്യായിരമോ ആറായിരമോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെങ്കിൽ പോലും നമുക്ക് ഈ കേരയിലുമായി അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇരുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സർക്കാരിനൊരു വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് ഇത് എൽ ഡി എഫ് സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാട് കേരളിനെ താങ്ങിക്കൊണ്ട് നടത്തിയ വികസന കാഴ്ചപ്പാട് അതിനെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്നുറപ്പാണ് പക്ഷേ ഈ ജനാഭിലാഷം മറികടന്നുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് നടത്തിയേ അടങ്ങൂ എന്നാണ് ഇപ്പോഴും പിണറായി വിജയൻ സർക്കാരിൻ്റെ വാദം കാരണം അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ ഈ കേരൽ പദ്ധതിയുടെ ജിയോ ടാഗിങ് ജിയോ ടാഗിങ് മാത്രമല്ല കേരളൽ പദ്ധതിയുടെ ഈ മാർക്കിംഗ് പൂർത്തി അലൈൻമെൻറ്റ് മാർക്കിംഗ് പൂർത്തിയാക്കും സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കും എന്നാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ തീരുമാനം ഈ കടുത്ത തിരഞ്ഞെടുപ്പ് വിധിക്കു ശേഷം അതത്ര എളുപ്പമായിരിക്കില്ല എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ കേരളയിൽ അധികൃതർക്ക് സാമൂഹികാഘാത പഠനം നടത്താനായി മാർക്കിംഗ് നടത്താനായി വലിയ പോലീസ് സുരക്ഷയാണ് ഈ അണിയറയിൽ ഒരുങ്ങുന്നത് കേരളം കാണാൻ പോകുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് സന്നാഹങ്ങളോടുകൂടിയുള്ള സാമൂഹികാഘാത പഠനമായിരിക്കും വലിയ രീതിയിൽ സംഘർഷം പതിനൊന്ന് ജില്ലകളിലും ഉണ്ടാകും അടുത്തയാഴ്ച ഈ സാമൂഹികാഘാത പഠനം സർവേ പുനരാരംഭിക്കാനാണ് സർക്കാർ തീരുമാനം അങ്ങനെയാണ് എങ്കിൽ പതിനൊന്ന് ജില്ലകളിലും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ടാകും കേരള വിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ടാകും ഇത് തീർച്ചയായും വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം ചൂടുപിടിപ്പിക്കും എന്നുറപ്പാണ് മഞ്ഞ കുറ്റിയിട്ടുകൊണ്ടുള്ള സർവേ അത് നടത്താൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു മാസത്തോളം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ കേരയിൽ സർവേ സർവേ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇനി കുറ്റി ഉപയോഗിക്കാതെ തന്നെ അഞ്ച് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പ്രദേശത്തെ മരങ്ങളിലും കെട്ടിടങ്ങളിലുമെല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് നടത്താനാണ് ഈ സർവേ പൂർത്തീകരിക്കാനാണ് കേരയിൽ അധികൃതർ ഉദ്ദേശിക്കുന്നത് നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാകും എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും സാധ്യമാണ് കാരണം ജിയോ ടാഗിങ് നേരത്തെ തന്നെ ഈ പദ്ധതിയിൽ പൂർത്തിയായി കഴിഞ്ഞതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് വരും ദിവസങ്ങൾ സാക്ഷിയാകും എന്നത് ഉറപ്പാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് ഈ കേരളിന് വേണ്ടി ഏറ്റെടുക്കേണ്ടത് അതിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഹെക്ടർ ഭൂമിയും സ്വകാര്യ ഭൂമിയാണ് എന്നത് സർക്കാരിൻ്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ആര് നഷ്ടപരിഹാരം നൽകും എന്ത് നഷ്ടപരിഹാരം നൽകും എപ്പോൾ നഷ്ടപരിഹാരം നൽകും എന്നൊന്നും യാതൊരു വ്യക്തതയുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും കിട്ടിയിട്ടില്ല നൂറ് ദിവസത്തിനുള്ളിൽ ഈ സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകി ഈ പദ്ധതിയുടെ അനുമതി വാങ്ങിക്കാനാണ് ഈ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തായാലും വലിയ ജനകീയ പ്രതിരോധം ഈ പദ്ധതിക്ക് മുന്നിലുണ്ടാകും മുന്നേ വിമാനത്താവളം ആറന്മുളയിൽ വിമാനം ഇറക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ ഗതി ഇന്ന് പിണറായി വിജയന് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്